വെൽക്കം ടു ചെസ് ബാറ്റിൽ മലയാളം. ഇന്നത്തെ കളിയിൽ ഉള്ളത് നവാസിനായിട്ട് സഞ്ജിത്താണ് കളിക്കുന്നത്. അത് ഇന്ത്യയിൽ നിന്നുള്ളതാണ്. 710 points ഉണ്ട്. എൻ്റെ പോയിൻ്റ് 733. അപ്പോൾ വൈറ്റിലാണ് ഞാൻ കളിക്കുന്നത്, ബ്ലാക്കിലാണ് സഞ്ജിത്ത് ഉള്ളത്. അപ്പോൾ നമുക്ക് കളിയൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ പിന്നെ E4 വെച്ചു. അപ്പോൾ നമുക്ക് ഈ ബ്ലാക്ക് ചെയ്തത് അത് പിന്നെ E6 മൂവ് ചെയ്തു. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പിന്നെ കിങ്ങിൻ്റെ ഓപ്പോസിറ്റുള്ള E5 ആണ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, D4 വെച്ചിട്ട് മൂവ് ചെയ്തു. അന്നേരം പിന്നെ അവർ നേരെ അവർ നമ്മൾ ഈ ബിഗിനേഴ്സിനെ ട്രാപ്പിലാക്കുന്ന ഒരു പരിപാടിയാണ് ഈ കിങ്ങിനെ അവിടെ കൊണ്ടുവന്നിട്ട് നേരെ നമ്മളെ അടുത്തത് ഈ പിന്നെ ബിഷപ്പിനെയും കൊടുന്നിട്ട് നമ്മളെ ചെസ് മേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഈ സാധനത്തിന് നമ്മൾ നേരെ അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഈ നൈറ്റിനെ കൊടുന്നിട്ട് ഇവിടെ വെക്കുക എന്നുള്ളത്. അതല്ല, അടുത്തത് ഇതിന് ഈ നമ്മുടെ E4 പോണ വെട്ടും. അപ്പോൾ അതിന് നമ്മൾ നേരെ B3 പിന്നെ നൈറ്റിനെ B3 മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്തു. അപ്പോൾ അഥവാ ഈ പിന്നെ കിങ്ങിന് നേരെ മേളിലിരിക്കുന്ന ഈ നൈറ്റിനെ അവർ വെട്ടുകയാണെങ്കിൽ നമുക്ക് നേരെ പണി കൊടുക്കാം. അന്നേരം പിന്നെ അവർ നേരെ അടുത്ത പരിപാടി എലിഫൻറ്റിനെ നമ്മുടെ ആന, പഴയ ആന, നമുക്ക് ഇതിനെ ബിഷപ്പ് എന്ന് പറയാം അല്ലേ, ബിഷപ്പിനെ അവർ കയറ്റി. ഇവിടെ ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ അടുത്തത് നമ്മുടെ കിങ് കൊണ്ട് ഇവിടെ ഈ പിന്നെ സോറി ക്യൂന് ഉപയോഗിച്ചുകൊണ്ട് കിങ്ങിൻ്റെ മേലുള്ള പോണിനെ വെട്ടലാണ് വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ ഈ ബിഷപ്പ് നമ്മുടെ ഇതിനെ ആരെ നൈറ്റിനെ പിൻ ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഞാൻ അടുത്തത് വെച്ചത് ഇങ്ങോട്ട് ഈ പിന്നെ G3 ആണ് കളിച്ചത്. ശരിക്കും നമുക്കിവിടെ എന്താണ് ഹസന ചെയ്യേണ്ടിരുന്നത്, ബിഷോപ്പിനെ D2 പിന്നെ D3 ഒക്കെ വേണ്ടിയിരുന്നത്. എനിവേ ഇറ്റ്സ് ഓക്കെ. അങ്ങനെ പുള്ളി നേരെ നമുക്ക് പണിയന്നു, നേരെ നമ്മുടെ പിന്നെ E4 പോണിനെ വെട്ടി നേരെ ചെക്ക് വന്നു. അപ്പോൾ നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. അന്നേരം എനിക്ക് വേണമെങ്കിൽ ഈ E2 പിന്നെ ബിഷപ്പിനെ മൂവ് ചെയ്യായിരുന്നു. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, നേരെ നമ്മുടെ ക്യൂവിനടുത്ത് നേരെ കയറ്റി വെച്ചുകൊടുത്തു. അത് ഇവർ ഗെയിമിൽ പറയണത് കുഴപ്പമില്ലെന്നാണ്. പക്ഷേ പുള്ളി നേരെ അതിനെ കയറി കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമ്മൾ തിരിച്ചു അതിന് പണിയെടുത്തു. അപ്പോൾ അടുത്തത് ഇവരുടെ മൂവാണ്. നേരെ അവർ പിന്നെ ഏതിനെ മൂവ് ചെയ്തത്, G6 മൂവ് ചെയ്ത് കളിച്ചു. നല്ല മൂവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഹസൻ, നമ്മൾ നേരെ ഇവരുടെ ഈ ബിഷോപ്പിനെ നമ്മൾ അറ്റാക്ക് ചെയ്തു. അത് A3 കളിച്ചുകൊണ്ട് നമ്മളും ചെയ്തു. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ ഈ ബിഷോപ്പ് ഇവിടുന്ന് പോകണം ഓട്ടോമാറ്റിക്കലായിട്ട്. പുള്ളി നേരെ ബാക്കിലേക്ക് മൂവ് ചെയ്തു, എടുക്ക് A5 മൂവ് ചെയ്തു. ശരിക്കും ഇവരിവിടെ chess.com നമ്മൾ ഈ കളിയുള്ളത്. ഇവരിവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് വേണമെങ്കിൽ ഈ ബിഷോ ഈ നൈറ്റിനെ മൂവ് ചെയ്യുക എന്നുള്ളതാണ്, ഡിപ്പെൻസ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അടുത്ത നമ്മുടെ കളി B2 പോണിനെ നേരെ B4 കയറ്റി വെക്കലാണ് അടുത്ത കളി. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഈ F3 നൈറ്റിനെ നമ്മൾ നേരെ മൂവ് ചെയ്തു. കാരണം ഇത് ഇവരിവിടെ ക്വസ്റ്റ്യൻ മാർക്ക് വെച്ച് കാണിക്കുന്നുണ്ട്, ഇറ്റ്സ് ആൻ ഇന്നക്കുറസി ഒക്കെ കാണിക്കുന്നുണ്ട്, ഈ കളർ ക്വസ്റ്റ്യൻ മാർക്കിന് ഇന്നക്കുറസി. പക്ഷേ നമ്മൾ ഇവിടെ എയിം ചെയ്യുന്നത് നേരെ കിങ്ങിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു തന്ത്രമാണ് ഇവിടെ നമ്മൾ പാറ്റിയത്. അപ്പോൾ അവരവിടെ കിങ്ങിനെ മൂവ് ചെയ്തു. പക്ഷേ ഇതെന്തിനാണ് മൂവ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നത് അതൊരു മിസ്റ്റേക്ക് ആയിട്ടാണ്, അവിടെ അത് പറയുന്നുണ്ട് അതൊരു മിസ്റ്റേക്കാണ്. എനിവേ അന്നേരം നമ്മൾ കാസിൽ ചെയ്തു നേരെ. എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഇവർ പറയുന്നത് ഈ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ പോണിനെ കയറ്റാന്ന് പറയുന്നുണ്ട്. ബട്ട് ഹസൻ ഇതെന്ന് പറയുന്നത് നല്ല കളിയല്ലേ. ആ അപ്പോൾ ഇതാണ് ഹസനും പറയണത് തന്നെയാണ് നമ്മുടെ കളി. അപ്പം നമ്മൾ എന്ത് ചെയ്തു നേരെ പിന്നെ അല്ല അതിൻ്റെ മുന്നേ അപ്പം നമ്മൾ നമുക്ക് നമ്മളിവിടെ കാസിൽ ചെയ്തു. യെസ്, കാസിൽ ചെയ്തതിന് ശേഷം അപ്പോൾ അവർ അവരുടെ ഈ പിന്നെ F6 നൈറ്റിനെ നേരെ ഇങ്ങോട്ട് കയറ്റി വെച്ചു. അതൊരു മോശം മൂവാണ് ബേസിക്കലി. ഓക്കെ, അവർക്ക് വേണമെങ്കിൽ വെട്ടായിരുന്നു. എനിവേ അപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, കാരണം ഇതിനിപ്പോൾ സപ്പോർട്ടൊന്നുമില്ല, ഈ E4 വന്ന് നിൽക്കുന്ന പിന്നെ നൈറ്റിന് ഒരു സപ്പോർട്ടും കാണാനില്ല. അപ്പം നമ്മൾ ഈ ചാൻസ് മുതലാക്കിയോണ്ട് നേരെ, കാരണം ഇവിടെ നേരത്തെ നമ്മുടെ കിങ് ഇവിടെ ഉണ്ടായിരുന്നു. അന്നേരം ഇയാൾ പിന്നിലായിരുന്നു നമ്മുടെ C3 നിൽക്കുന്ന നൈറ്റ് അല്ലേ. ഇപ്പം എനിക്ക് പിന്നെ പ്രശ്നമില്ല, ഞാൻ നേരെ കയറി അതാളെ വെട്ടി. അതൊരു ബ്രില്ലിയൻറ്റ് ഗെയിമായിട്ടാണ് അവർ, ഗ്രേറ്റ് മൂവായിട്ടാണ് അവർ ഐഡൻറ്റിഫൈ ചെയ്യണത്. എനിവേ അതിന് അഗേൻസ്റ്റ് ആയിട്ട് അവരെന്ത് ചെയ്തു, അവിടുന്ന് ഈ പിന്നെ ബിഷപ്പിനെ അവർ മൂവ് ചെയ്തു. അവിടെ എന്താ കളിയിൽ എന്താ ഉദ്ദേശം, എനിക്ക് തോന്നുന്നു ഈ പോണിനും ഇവിടെ സപ്പോർട്ടില്ലാണ്ടിരിക്കുക. ഇവിടെ ഡി
ഫോറിൽ എടുക്കുന്ന ഈ പോണിന് സപ്പോർട്ടില്ല, അന്നേരം അതിനെ വെട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു കളിയായിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ എന്ത് വെച്ചാൽ നേരെ അടുത്ത കളി കളിച്ചു. പിന്നെ ഞാനിവിടെ ഈ ഒരു ആ പോണിന് ഞാനിവിടെ സപ്പോർട്ട് കൊടുത്തു. ഇപ്പോൾ ഇവർ പറയണത് ഈ നൈറ്റിനെ ബാക്കി കിട്ടിട്ട് അതിന് സപ്പോർട്ട് കൊടുക്കാൻ വെച്ചാൽ, ഞാൻ ഈ നൈറ്റിനവിടെ കയറ്റി വെച്ചിട്ടുള്ളത് കിങ്ങിനിലേക്ക് അറ്റാക്കിന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ എന്ത് ചെയ്തു, അവർ നേരെ നമ്മുടെ ഈ നൈറ്റിനെ അറ്റാക്ക് ചെയ്തിട്ട് പിന്നെ D7 പോണിനെ അവർ പിന്നെ D5 കയറ്റി വെച്ചു. ഇവിടെ നമ്മളെ പോൺ അറ്റാക്കിലാണ്. അപ്പോൾ നമ്മൾ ഈ പോണിനെ അവിടുന്ന് മാറ്റേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പോണിനെ നേരെ G5 മൂവ് ചെയ്തു. ഇനി എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ F7 കിടക്കുന്ന പോണിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കാരണം ഇതിന് ബാക്കിൽ ഇവിടെ മറ്റേ ഈ പോണിൻ്റെ സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടേക്ക് ഒരു അറ്റാക്കിങ് ഗെയിം അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അവരവിടുന്ന് കിങ്ങിനെ നേരെ അവിടുന്ന് മാറ്റിയവർ, കാരണം അവർക്ക് ഒരു ചെക്ക് വരുന്ന പ്രതീക്ഷിച്ചിരിക്കും. പക്ഷേ ചില കളികൾ എന്താണെന്ന് അവിടെ മിസ്റ്റേക്ക് എന്ന് കാണിക്കുന്നുണ്ട്. എനിവേ നമ്മൾ ആ പോണിനെ നമ്മൾ എടുത്തു. കാര്യം ആ പോണിന് അവർക്ക് ഒറ്റ സപ്പോർട്ടും ഇല്ല, ഈ കിങ്ങിനെ കൊണ്ട് നമുക്ക് വെട്ടാനും പറ്റില്ല അവർക്ക്. കാരണം ഈ നൈറ്റിന് ഇപ്പം മറ്റേ നൈറ്റ് കൊണ്ട് സപ്പോർട്ടുള്ളതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഇവരുടെ ഈ റൂക്കിന് അറ്റാക്കും കൂടിയിട്ടാണ്. അപ്പോൾ റൂക്കിനെ നേരെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അന്നേരം പിന്നെ നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല, ആ റൂക്ക് അറ്റാക്കിലാണ് നേരെ നമ്മൾ എന്ത് ചെയ്തു. ആ ഈ കളിയിൽ നമ്മൾ അവിടെ റൂക്കിനെ പിൻവലിക്കാണ്ട് നേരെ നമ്മുടെ ഇത് ബിഷപ്പിനെ കൊണ്ട് ഒരു ചെക്ക് വിളി. കാരണം ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഈ രണ്ട് കോളം ഇവിടെ ഓൾറെഡി പിന്നെ അറ്റാക്കിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ബിഷപ്പിൻ്റെ അടുത്ത് കൊടുത്തിട്ട് അവിടേക്ക് ഒരു ചെക്ക് വിളിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അന്നേരം നമ്മൾ ഇപ്പോൾ ചെക്കിലായി. ഇപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല, ഇതിനെ വെട്ടാനും പറ്റില്ല, അതിനവിടുന്ന് മൂവ് ചെയ്യണം. ഇനി ഇവിടെ ഈ കോളം ഈ പിന്നെ നൈറ്റിനെ കൊണ്ട് ഇവിടെ കൺട്രോളാണ്, ഇതുകൊണ്ട് ഇവിടെ കൺട്രോളാണ്. ഇവർക്ക് ഒറ്റ സ്ഥലത്തേക്ക് മാത്രം മൂവ് ചെയ്യാനുള്ളു ഇവിടേക്ക്, അതായത് E8 ഈ ഒരു കോളത്തേക്ക് മാത്രം മൂവ് ചെയ്യാനുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്തു, അവർ പുള്ളി അവിടെ മൂവ് ചെയ്തപ്പോൾ നമ്മൾ നേരെ ഈ പിന്നെ ബിഷപ്പിനിട്ട് അങ്ങോട്ടൊരു ചെക്ക് വിളിച്ചു. അന്നേരം പുള്ളി വീണ്ടും നമുക്ക് ഈ നമ്മുടെ ഈ ബിഷപ്പിനെ അവർ അറ്റാക്ക് ചെയ്തു. സോ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കയറി അടുത്ത ഈ ഒരു നൈറ്റിനെ ഇപ്പുറത്ത് വെച്ച് ചെക്ക് വിളിച്ചോടുകൂടിയിട്ട് സംഭവം ചെക്ക് മേറ്റായി. അതോടുകൂടി നമ്മൾ കളി ജയിച്ചു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കളിയുടെ വിശേഷങ്ങൾ. ഹസൻ എന്താ പറയാനുള്ളത്? നമ്മൾ എത്ര മൂവിൽ ജയിച്ചു? 14 മൂവിൽ നമ്മൾ കളി ജയിച്ചു അല്ലേ. ഹസൻ എന്താ പറയണത്? ഹൗ ഈസ് ദിസ് ഗെയിം? നല്ലത്. പാപ്പയുടെ കളി സൂപ്പർ കളിയല്ലേ, അടിപൊളി കളിയാണ്. ഹസൻ ഇവിടെ നമ്മളെ അസിസ്റ്റൻ്റാണ്. നമ്മൾ തോൽക്കുന്ന കളിയിൽ ഹസനോട് നമ്മൾ പറയില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ചെസ് പിന്നെ ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ കളി ഇഷ്ടമായെങ്കിൽ എന്ത് പറയണം? ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ചെസ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ചെസ് ബാറ്റിൽ മലയാളം എന്നിട്ട് ഒരു ഇതുണ്ട്. അടിപൊളി സംഭവമാണ്, അതാണ് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം. അപ്പോൾ എല്ലാവരും ആ ചെസ് ബാറ്റിൽ മലയാളത്തിൽ പോയിട്ട് ആ പുള്ളിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.